മോഹൻലാലിന്റെ പ്ലേസ് ചെയ്തിരുന്നൊക്കെ കൊള്ളാം, പക്ഷെ അധികം സീനുകളും മോഹൻലാലിന് ഇല്ല. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മൊത്തം ആ വിജയമാണ് എനിക്ക് ഈ പടത്തിൽ മെയിനായിട്ട് ഇഷ്ടം. വിനായകന്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയല്ല, കാരണം ഞാൻ ഒരു കോൺഗ്രസ്സാണ്. അപ്പോൾ പിന്നെ വിനായകനെ കുറിച്ച് ഇനി ഞാൻ പറയല്ല, പക്ഷെ അഭിനയൊക്കെ കൊള്ളാം. ഒറ്റ വാക്കി അങ്ങനെ വാങ്ങി പറയാം, കൊള്ളാം. എന്ത് വിഷയം വന്ന പോളം പോയി എന്റെ വായിൽ നിന്ന് വേറെ ഒക്കെ വരൂട്ടാ. നീ മലയാളത്തിൽ മാറ്റി മതി, പോണവിടുന്ന് പടം അടിപൊളിയായിരുന്നു, മാസമായിരുന്നു, കോമഡി ഒക്കെ അടിപൊളിയായിരുന്നു. രജനി പടം ഞാൻ അങ്ങനെ കാണാറില്ലെങ്കിലും ഈ പടത്തിന് ശേഷം ഞാൻ കാണും, കാരണം ഈ പടനെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മാസ് പടമാണ്. വയലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ ഈ പടത്തിൽ എവിടെ നോക്കിയാലും വയലൻസ്, അങ്ങോട്ട് നോക്കിയാൽ പോലും ഇങ്ങോട്ട് നോക്കിയാൽ പോലും അവിടെ നോക്കിയ ചോര എവിടെ നോക്കിയാൽ ചോര അത് എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു മനസ്സുഖമായിരുന്നു. വിനായകൻ അടിപൊളി, ലാലേട്ടൻ കുറച്ച് സീനിലേ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഉണ്ടായിരുന്ന സീനൊക്കെ തകർത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു ലാലേട്ടൻ ഫാൻ അല്ല, പക്ഷെ എന്നാലും ഞാൻ പുള്ളി ഇത്ര അടിച്ചു പൊളിച്ച് പറയാനുണ്ടെങ്കിൽ മനസ്സിലാക്കാമല്ലോ എത്ര അടിപൊളിയായിട്ട് പുള്ളിയെ അഭിനയിച്ചിരിക്കുന്നത്. ബീജി ഒക്കെ അടിപൊളിയായിരുന്നു, പക്കാ നൈസ് ആയിരുന്നു. അനിരുദ്ധിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അനിരുദ്ധ് എങ്ങനെയൊക്കെയായിരിക്കും പാട്ടിറക്കുന്നത്. ജസ്റ്റ് ടീസർ ഇറങ്ങിയപ്പോ തന്നെ കാവാലിയ പാട്ട് ഇത്ര ഹിറ്റ് ആവണോ, പടത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്ത് അടിപൊളിയായിരിക്കും ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. ദീപുരിയേക്കാളും മേളില് വല്ല വാക്കുണ്ടെങ്കിലും എല്ലാരും കാണണം. കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ പൊട്ടത്തരമായിരിക്കും, കാരണം ഇത് നിങ്ങൾ മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ ആസ് എ ഫിലിം വാച്ചർ അല്ലെങ്കിൽ ആസ് എൻ ഓഡിയൻസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് ഈ പടം മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ. ടി വിയിൽ കാണണമെന്ന് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തിയേറ്ററിൽ കാണുന്നതിൻ്റെ ആ ഒരു ഫീല് വേറെ തന്നെ. ആ ഒരു കറക്റ്റ് രോമാഞ്ചം ഫീല് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം.